അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായം എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു രൂപീകരണം അങ്ങനെ രാഷ്ട്രീയവുമായിട്ട് ശ്രീ ബാബുജി ബത്തേരി മുന്നോട്ട് വന്നു. അദ്ദേഹത്തിന് എല്ലാ സപ്പോർട്ടും നൽകിക്കൊണ്ട് ഇവിടുത്തെ എല്ലാ ആൾക്കാരും എല്ലാ ബിൽഡിങ്ങുകളിലും അങ്ങനെ ഒരു ഒരു കോർഡിനേഷൻ ഉണ്ടായി. ഇവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, എല്ലാത്തിനും അപ്പുറത്ത് എല്ലാ വൈവിധ്യങ്ങൾക്കിടയിലും നമ്മൾ ഒന്നാണ്, ഒറ്റക്കെട്ടാണ് എന്നുള്ള ആ ഒരു സന്ദേശം, നമ്മുടെ എല്ലാം സ്നേഹത്തിന് ഒരേ ചാരുത എന്നുള്ളൊരു സന്ദേശം, അതാണ് എയിംസ് മുന്നോട്ട് വയ്ക്കുന്നത്. എയിംസ് ഇതുവരെ ഈ ഒരു കാലയളവിൽ ചെയ്തിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ഏറ്റവും കാര്യക്ഷമമായ പ്രവർത്തനം എന്ന് പറയുന്നത് മെഡിസിൻ തന്നെയാണ്. അതുകൂടാതെ ഇപ്പോൾ നമുക്കൊക്കെ അറിയാം, കേന്ദ്രീകരിച്ചുള്ള ഒരുപാട് ആളുകളെ ജോലി നഷ്ടപ്പെടുകയും അവർ ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലിരിക്കുന്ന സമയത്ത് അവർക്ക് വാടക കൊടുക്കാൻ പോലും സാഹചര്യം വളരെ മോശമായ സന്ദർഭമാണ്. അത്തരം ആളുകളെ കണ്ടുപിടിച്ചുകൊണ്ട് ആ ബിൽഡിങ്ങിലുള്ള ഹാരിസ്മാരെയും അതുപോലെ തന്നെ അതിൻ്റെ ബിൽഡിങ് ഓണർമാരെയും ഒക്കെ നമ്മൾ സംസാരിച്ചു കൊണ്ട് പരമാവധി അവർക്ക് വേണ്ടുന്നതായ സഹായ സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അബ്ബാസിലെ ഒന്ന് രണ്ട് ബിൽഡിങ്ങുകളിൽ ഇതുപോലെ ആളുകളെ ഇറക്കി നിർത്തിയ ഒരു സന്ദർഭമാണ്. നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി സമീപിച്ച് അവരിൽ നിന്നുള്ള സപ്പോർട്ടോട് കൂടിയിട്ട് എത്രയും പെട്ടെന്ന് അവരെ വീണ്ടും വെള്ളിയിലേക്ക് തന്നെ കയറ്റി വിടുന്ന ഒരു സന്ദർഭം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്ന ആൾക്കാർക്ക് ഇവിടെ ഞങ്ങളുടെ മറ്റൊരു കോർഡിനേറ്റർ ശ്രീ ഷൈജുവിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യധാന്യങ്ങൾ അടങ്ങുന്ന കിറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഫൈനാൻഷ്യലി ഇപ്പോൾ നിലവിൽ പൈസ ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാർ, ജോലി നഷ്ടപ്പെട്ട പൈസ ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാർ, അവർക്ക് ഭക്ഷ്യവും മരുന്നും എത്തിക്കുക എന്നുള്ള പ്രാഥമിക പരിഗണന അത് നമ്മൾ നൽകിയേ പറ്റൂ. പിന്നെ മരുന്നിനെ സംബന്ധിച്ചിടത്തോളം ഷുഗറും പ്രഷറും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കണ്ടിന്യൂസ് മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് മരുന്ന് ലഭ്യമല്ലാതിരിക്കുകയും പൈസ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അങ്ങനെ അർഹതയുള്ളവർക്ക് അത് നമ്മൾ കൊടുത്തേ പറ്റൂ. കൂടാതെ ഇവിടുത്തെ ഹോട്ടൽ അസോസിയേഷന്റെ റെസ്റ്റോറൻറ്റ് അസോസിയേഷന്റെ ആയി ബന്ധപ്പെട്ട് അവരിൽ നിന്ന് ഒരു ഫുഡ് കിറ്റ് ഒരു ദിവസം ഏകദേശം 2000 വരുന്ന സാൻഡ്വിച്ച് ഇവിടെ പല സ്ഥലങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരമാവധി ആളുകൾ വളരെ ഹാപ്പിയായി ഈ ഒരു സമയത്ത് ഇരിക്കണമെന്ന് തന്നെയാണ് ഈ എയിംസിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ തന്നെ. കൂടാതെ ഒരുപാട് നല്ല പദ്ധതികൾ നമ്മൾ വേറെ ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിലേറ്റവും പറഞ്ഞപ്പോൾ കുട്ടികൾ ഇപ്പോൾ സ്കൂളില്ല, വീടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു വലിയൊരു സാഹചര്യമാണ് അവർക്കുള്ളത്. അവർക്ക് വേണ്ടതായ ഒരു ഓൺലൈൻ കലോത്സവം നടത്താനുള്ള പ്ലാനിങ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് പേര് ഈ അവസ്ഥയിലും മാനസിക സംഘർഷത്തിലും ഏർപ്പെട്ട ഒരു അവസ്ഥയിലാണ് എല്ലാ ആളുകളും ഉള്ളത്. കുറേ ആളുകൾ ജോലിയില്ല, ശമ്പളമില്ല, നാട്ടിലത്തെ അവസ്ഥകളും ഇവിടുത്തെ ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ ആലോചിച്ചും വല്ലാത്തൊരവസ്ഥയിലാണ്. അത്തരം ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു കൗൺസിലിങ്ങിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനുള്ള പ്രാരംഭ ഘട്ടങ്ങൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എയിംസ് ഓൾറെഡി പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രിക്കും അതുപോലെ തന്നെ എംബസിക്കുമൊക്കെ നമ്മളിതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ മെയിൽ അയക്കുകയും അതുപോലെ തന്നെ വാട്സപ്പിലൂടെയൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട നമ്മുടെ എയിംസിൻ്റെ മനോപ്രധാനമായ കൈകാര്യം ചെയ്യുന്ന ബാബുജി ബത്തേരി കഴിഞ്ഞ ദിവസം അത് വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. കൗൺസിലിങ്ങിനെ സംബന്ധിച്ച് ഡോക്ടേഴ്സ് അങ്ങനെ ടീമിനെ ഒക്കെ പറഞ്ഞാൽ തന്നെ എയിംസിൻ്റെ ഭാഗമായിട്ട് ക്രമീകരിക്കുവാൻ വേണ്ടി അതിൻ്റെ ഒരു ആദ്യ പടിയിലേക്ക് ഞങ്ങൾ കടന്നു. അതുപോലെ കുട്ടികളുടെ കലോത്സവത്തെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ കുട്ടികളെല്ലാം ഫ്ലാറ്റിൽ നമ്മുടെ നാട്ടിലെ പോലെയല്ലല്ലോ, ഫ്ലാറ്റിൽ മാത്രം കഴിഞ്ഞു കൂടുകയാണ്. അപ്പം ചിലത് സ്റ്റുഡിയോ ഫ്ലാറ്റാണ്, ചിലത് സിംഗിൾ ബെഡ്റൂം ഫ്ലാറ്റാണ്, ചിലത് ഡബിൾ ബെഡ്റൂം ഫ്ലാറ്റാണ്. പക്ഷേ ആ ഒരു പരിമിതിക്കുള്ളിൽ വളരെയധികം നമ്മുടെ കുട്ടികൾ അസ്വസ്ഥരാണ്. ഇനിയും 4-5 സ്കൂൾ തുറക്കാനുണ്ട്. കഴിഞ്ഞ ദിവസം മുതൽ ഓൺലൈൻ ക്ലാസ്സുകൾ സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്തു. എന്നിരുന്നാലും കുട്ടികൾക്ക് വേണ്ട മാനസിക സന്തോഷം നൽകേണ്ടത് ആവശ്യമാണ് എന്നുള്ള കാഴ്ചപ്പാടിൽ നമ്മളൊരു ഓൺലൈൻ കലോത്സവം തന്നെ നടത്തണം. അവരുടേതായിട്ടുള്ള ഒരുപാട് കഴിവുകളുള്ള നമ്മുടെ കുട്ടികൾ വീട്ടിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത്, ഒതുങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്.
അതുകൊണ്ട് അവർക്ക് അവരുടെ സർഗാത്മക പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കണം എന്നുള്ള കാഴ്ചപ്പാടും എയിംസിന്റെ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ്. പരസ്പരം താങ്ങും തണലുമായിട്ട് ഇവിടുത്തെ ഈ ഒരു സമൂഹം ഒന്നിച്ചു നിൽക്കുകയും ആ ഒരു കാഴ്ചപ്പാട് പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം ബഹുമാനിക്കുവാനും പരസ്പരം ക്ഷമിക്കുവാനും ഒക്കെ കഴിയുന്നു, പരസ്പരം അംഗീകരിക്കുവാനും ഒക്കെ കഴിയുന്നു. സഹോദര ബോധത്തോടു കൂടി നമ്മുടെ നാട്ടിലെ നമ്മുടെ ആ പഴയ കാല ജീവിതത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒത്തൊരുമിച്ച് ഇവിടുത്തെ ഈ അബ്ബാസിയയിലെ ജനങ്ങൾ ഒത്തൊരുമിച്ച് എയിംസിനെയും എയിംസിന്റെ പ്രവർത്തനങ്ങളെയും നെഞ്ചിലേറ്റുകൊണ്ട് മുന്നേറുകയാണ്. Stay at home, stay safe.